ഹലോ ഫ്രണ്ട്സ്, ഇനി ഞാൻ വന്നിട്ടുള്ളത് സോഹാർ ലൈമിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിനുമുമ്പിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാമല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പുതിനയില എടുത്തിട്ടുണ്ട്. പിന്നെ 4 കഷ്ണം ഇഞ്ചി, ഒരു 5 പിന്നെ ഏലക്കായും, പിന്നെ കുറച്ച് വത്തക്ക എടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ പുതിനയിലയും ഏലക്കായും വത്തക്കയും കൂടി ചേർത്തിട്ട് കുറച്ചധികം പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ചധികം ചേർത്ത് കൊടുക്കുക. നമ്മൾ പിന്നെ ഇതിൽ പിന്നെ വെള്ളം ചേർത്തിട്ട് തണുത്ത വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പഞ്ചസാര ചേർക്കില്ല. മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര നമ്മൾ ഇപ്പം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വത്തക്ക ഇതൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു നാരങ്ങാനീര് മുഴുവനായിട്ട് പിഴിഞ്ഞൊഴുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലെമൺ പച്ച കളറായിട്ടവർക്കും വരിക. ഞാൻ വേറെ ഫ്ലേവറിന് വേണ്ടി മാത്രം വത്തക്ക ചേർത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അത് നമുക്കിതൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. ഈ ഒരു ജ്യൂസ് നല്ല ചുമപ്പ് കളറായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ ക്യാമറേൻ്റെ കുഴപ്പം കൊണ്ട് എന്താണെന്ന് അറിയില്ല, ഇത് വേറെ കളറായിട്ടാണ് ഇതിൽ തോന്നുന്നത്. പക്ഷെ ഫോട്ടോ എടുത്തപ്പോൾ നല്ല കളറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഓരോ ടീസ്പൂൺ ഗ്ലാസ്സിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. കസ്കസ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇഷ്ടമുള്ളവർ മാത്രം പിന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് എത്ര വേണമെങ്കിലും കൂട്ടി കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സോഹാർ ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, വേറെ ഫ്ലേവറാണ് ഇതിന്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോസിൻ്റെ റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. താങ്ക് യു.